അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാം അതീവ പ്രാധാന്യത്തോടുകൂടി നമ്മളോട് കൽപ്പിച്ച ആരാധനകളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. പരലോകത്ത് ആദ്യമായി വിചാരണക്കടക്കപ്പെടുന്നതും സത്യവിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നതും ഒക്കെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംഗതികളാണ്. പക്ഷേ ആ നമസ്കാരം അത്രമാത്രം പ്രാധാന്യമുണ്ടായിട്ടും പലപ്പോഴും യാത്രാവേളകളിലും രോഗാവസ്ഥയിലുമൊക്കെ ചിലയാളുകളെങ്കിലും അത് നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, അത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച അഹ്കാമുകളെപ്പറ്റി, മതവിധികളെ സംബന്ധിച്ച്, അതേപോലെ ഇളവുകളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. വെള്ളം കിട്ടാത്തതുകൊണ്ട്, പള്ളി ലഭിക്കാത്തതുകൊണ്ട് ഒക്കെ അതൊരു കാരണമായി കണ്ടുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. ശുദ്ധിയോടെ നമസ്കരിക്കണം എന്ന് പറഞ്ഞ ഇസ്ലാം വിശ്വാസിയുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കണ്ടറിഞ്ഞിട്ടുണ്ട്. മതം ഒരിക്കലും നമുക്കൊരു ഭാരമോ ഞെരുക്കമോ അല്ല. അള്ളാഹു പറഞ്ഞതുപോലെ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ നിങ്ങളെ ക്ലേശപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ ഞെരുക്കുവാനും പ്രയാസപ്പെടുത്തുവാനുമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുവാനാണ് എന്ന് ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 185-ാമത്തെ ആയത്തിലും സൂറത്തു ഹജ്ജിലെ 78-ാമത്തെ ആയത്തിലുമൊക്കെ പറഞ്ഞത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതിനൊരു ഉദാഹരണമാണ് വാസ്തവത്തിൽ നമ്മൾ യാത്രാവേളയിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഷൂവും സോക്സും ഒക്കെ ധരിച്ച ആളുകൾക്ക് ഓരോ ഒളിവിൻ്റെയും സമയത്ത് അത് അഴിച്ച് കഴുകണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് ശുദ്ധിയോടുകൂടി നാം ധരിച്ചതാണ് നമ്മുടെ കാലുറയെങ്കിൽ, സോക്സെങ്കിൽ, ഹുഫയെങ്കിൽ, അതിന്മേൽ തടവിയാൽ മതി, ഓരോ ഉളുവിനും അത് അഴിച്ച് കാൽ കഴുകേണ്ടതില്ല. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല ഥുമ്മ തവല്ലാ വമസഹ അലൽ ഹുഫൈൻ. റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മൂത്രമൊഴിച്ചതിന് ശേഷം അഥവാ ഉളു നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഉളുവെടുത്തപ്പോൾ, വമസഹ അലൽ ഹുഫൈൻ, തൻ്റെ രണ്ട് കാലുറകളിന്മേലും തടവി അഥവാ അത് അഴിച്ച് കഴുകിയില്ല എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ നമുക്ക് ശരീരത്തിൽ കൈകാലുകൾക്ക് എന്തെങ്കിലും മുറിവോ എല്ലിന് പരിക്കോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ബാൻഡേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൽമസ്ഹു അലൽ ജബീറ, അത്തരം ആ കെട്ടുകളിന്മേൽ, ആ പ്ലാസ്റ്ററിൻ്റെ മേൽ അല്ലെങ്കിൽ ബാൻഡേജിൻ്റെ മേൽ നമുക്ക് തടവിയാൽ മതിയാകുന്നതാണ്. അവിടെയൊന്നും നമസ്കാരത്തെ അത് പ്രതികൂലമായി ബാധിക്കും അല്ലെങ്കിൽ ശുദ്ധിയായിട്ടില്ല എന്ന ഒരു വസ്വാസ് വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ച അള്ളാഹു നൽകിയ ഇളവുകളിൽപ്പെട്ടതാണ് എന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ, ഇളവ് അള്ളാഹു നൽകിയത് എടുക്കൽ പടച്ചറബിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅ്താ റുഹസുഹു, അള്ളാഹു നൽകിയ ഇളവുകൾ എടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. കമാ യുഹിബ്ബു അൻ തുഅ്താ അസാഇമു, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹ്ക്ക് എത്ര കണ്ട് ഇഷ്ടമുണ്ടോ, നമ്മൾ ഓരോരുത്തരും അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് പടച്ചറബിന് ഇഷ്ടമാണ് എന്നതുപോലെ അള്ളാഹ് നമുക്ക് വകവച്ച് തന്ന ഇളവുകൾ സ്വീകരിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മറ്റൊരു രിവായത്തിൽ കാണുവാൻ സാധിക്കും, കമാ യക്റഹു അൻ തുഅ്താ മഅസിയതുഹു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് പടച്ചറബിന് വെറുപ്പാണ് എന്നതുപോലെ അള്ളാഹ് ഇളവ് നൽകിയ കാര്യങ്ങൾ എടുക്കുന്നതിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന്. നാട്ടിൽ സാധാരണയായി നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, നാല് റക്അത്തുള്ള നമസ്കാരങ്ങൾ, ളുഹർ, അസർ, ഇഷാ പോലെയുള്ള നമസ്കാരങ്ങൾ, അതിനോട് മുമ്പും പിൻപുമായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ ഒക്കെ യാത്രാവേളയിൽ അത് അള്ളാഹു ഇളവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അഥവാ നാല് റക്അത്തുള്ള നമസ്കാരങ്ങൾ ഫർളായ നമസ്കാരം തന്നെ ചുരുക്കി കസറാക്കി നമസ്കരിക്കാൻ, ദീർഘമായ യാത്രയിൽ നാല് റക്അത്തുള്ള നമസ്കാരം നമുക്ക് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ മതി. അതേപോലെയുള്ള ഇളവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം ഒരു ഞെരുക്കമല്ല, പ്രയാസമല്ല, എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ നന്മകൾ, ഇബാദത്തുകൾ തടസ്സമില്ലാതെ, നഷ്ടപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും.
അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.